ഞാൻ മുത്തൂറ്റിലെ വർക്ക് ചെയ്യുന്ന സ്റ്റേഡിയം ബ്രാഞ്ചിൽ സഞ്ജിത് സൈനു അസോസിയേഷൻ പറഞ്ഞ അതിൽ കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ സാധാരണ രണ്ടാളും കൂടി ഒരുമിച്ചിട്ടാണ് ഓഫീസിലേക്ക് പോകണം വരവും. ഇന്നലെ സാധാരണ അതിവിടെ 8:40 കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഇറങ്ങി വീടിൻ്റെ വന്ന് കുറച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞതും ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അവിടെ റോഡ് മോശമാണ്, സ്ലോ ആക്കി. ഞാൻ ബാക്കിലിരിക്കുകയായിരുന്നു. സഞ്ജിത്ത് പെട്ട് അയ്യോ പറഞ്ഞു, അവന് വെട്ടി വീണു ഞങ്ങൾ. പിന്നെ എന്നെ പിടിച്ച് വലിച്ച് അപ്പുറത്തിട്ടിട്ട് അവന് വെട്ടി. 5 പേരുണ്ടായിരുന്നു. ഒരു കാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഓൾട്ടോ പോലെ വെള്ള കാറാണ്. എനിക്ക് ഏത് കാറാന്ന് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ കിട്ടിയില്ല. എന്നെ അപ്പുറത്ത് വലിച്ചിട്ടിട്ട് മുറിവ് പറ്റി. അത് ഞാൻ കണ്ടില്ല, അത് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് വീണു, ഞങ്ങൾ രണ്ടാളും വീണു. പിന്നെ എന്നെ ഒരാൾ പിടിച്ച് വലിച്ച് അപ്പുറത്ത് ചാലിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടു. പിന്നെ സഞ്ജിത്ത് ഇങ്ങനെ അപ്പുറത്ത് എല്ലാവരും കൂടി വെട്ടി. അത് ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ സാധാരണ പോലെ വന്നതായിരുന്നു. ഞങ്ങൾ അവിടെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇത്. ഇവിടെ എന്തെങ്കിലും നടക്കുമ്പോട്ടാണ് സഞ്ജിത്ത് ഞാനും അവിടെ താമസിക്കുന്നത്. ഒന്നുമില്ല, അറിയാം. 5 പേരുണ്ട്, 4-5 പേരുണ്ടായിരുന്നു. 5 പേര് ഫോൺ വിളി പറഞ്ഞ സഞ്ജിത്തും ധാരാളം ഫോൺ വരാറുണ്ട്. സാധാരണ 2 ദിവസം മുൻപ് ഇവിടെ നിന്ന് ഒരാൾ വിളിച്ചിട്ട് മുൻപ് SDPI പ്രവർത്തകൻ RSS ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വീട്ടിലെന്തോ വന്നിട്ടുണ്ട് തോന്നുന്നു, സൂക്ഷിക്കണം, അത് മാത്രം പറഞ്ഞല്ലോ എന്നോട്. പിന്നെ സാധാരണ ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സമയമൊന്നും എവിടെ നിൽക്കാൻ പറ്റില്ല, നീ വേഗം പോ വേഗം പോ എന്ന് മാത്രം പറയാറുണ്ട്. പിന്നെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഭീഷണിയാണോന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ വന്നിട്ടുണ്ട്, നീ സൂക്ഷിച്ചോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്നോട് പറഞ്ഞു. എനിക്ക് 3 മാസമായി ഇവിടെ ജോലി കിട്ടിയിട്ട്. സഞ്ജിത്തിന് 1 മാസം കഴിഞ്ഞു. സഞ്ജിത്ത് അവിടെ തന്നെയാണ്, ഇവിടെ ഇടയ്ക്ക് വരും, നോക്കും. പിന്നെ അവിടെ താമസം ശ്രദ്ധയിൽപ്പെട്ടില്ല, എനിക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോണുണ്ട്. സാധാരണ ജോലിക്കാരും ബസ്സും ഒരു സ്കൂൾ ബസ്സും ഉണ്ടായിരുന്നു, എല്ലാവരും മുന്നിൽ വെച്ചാണ് ചെയ്തത്.